എല്ലാവർക്കും നമസ്കാരം. അൺടോട്ട് കർണാടിക് ക്ലാസിക്കൽ മ്യൂസിക് ഓൺ വയലിൻ്റെ 34-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അലങ്കാരം എന്ന സെഗ്മെൻ്റ് തുടങ്ങി. അതിൽ ഒരു താളം മാത്രം, അതായത് ആ അലങ്കാരത്തിലെ 7 അലങ്കാരത്തിൽ ഏറ്റവും ചെറിയ താളമായ 4 അക്ഷരം മാത്രം വരുന്ന ഒരു ലഘു മാത്രം, ചതുരശ്ര ജാതി ഒരു ലഘു മാത്രം വരുന്ന ഏക താളമാണ് നമ്മൾ നോക്കിയത്. ആ ലെസൺ സരിഗമ ജിഗമപ ഗമപദ മപദനി പദനിസ അവരോടുള്ള ഈ ലെസണാണ് നമ്മൾ നോക്കിയത്. ഇവിടെ നിന്നുമാണ് നമ്മൾ അടുത്തത് ഡെവലപ്പായി പോകുന്നത്. ഇനി വായിക്കാൻ പോകുന്ന 6 ലെസൻ്റെയും എങ്ങനെ വായിക്കണം, എവിടെയൊക്കെ വായിക്കണം എന്നുള്ളതെല്ലാം ഞാൻ 33-ാമത്തെ ക്ലാസ്സിൽ, അതായത് അലങ്കാരം തുടങ്ങിയ പാർട്ട് 1-ൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് മാത്രം കേൾക്കുന്നവർ ദയവേത് ഈ ലെസൺസ് എങ്ങനെ വായിക്കണം എന്നുള്ളത്, എവിടെയൊക്കെ വായിക്കണം എന്നുള്ളത് ഇതിൻ്റെ മുമ്പിലത്തെ ക്ലാസ്സിലും കൂടെ റെഫർ ചെയ്തിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഓക്കെ, കം ടു പ്രാക്ടിക്കൽ. അടുത്ത താളം നമ്മൾ എന്താണ് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രൂപക താളമാണ്. ഇത് ഓർഡറിൽ വരുന്ന 3-ാമത്തെ താളമാണ്, ചതുശ്ര ജാതി രൂപക താളം. ഇതിന് വരുന്നത് ഒരു ധൃതം ഒരു ലഘു എന്നാണ്. ധൃതം 2 അക്ഷരവും ലഘു എന്ന് പറയുന്നത് 4 അക്ഷരം, ചതുശ്ര ജാതി ആയതുകൊണ്ട് 4 അക്ഷരവുമാണ് വരുന്നത്. ടോട്ടൽ 6 ആണ്. ഇതിൻ്റെ പാർട്ടീഷൻ വരുന്നത് ധൃതത്തിന് 2 അക്ഷരമായതുകൊണ്ട് ഫസ്റ്റ് 2 സ്വരങ്ങളും, പിന്നെ അടുത്തത് ചതുശ്ര ജാതി ലഘു ഒരു ലഘു ആയതുകൊണ്ട് 4 സ്വരങ്ങളും. 2+4=6 നോട്ട്സ് ആണ് ഈ ഒരു താളത്തിന് വരുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. ആദ്യം നമ്മൾ സരിഗമ അത്രയേ വായിച്ചോളൂ. ഇവിടെ അത് 6 ആയി വരുന്നത് സരി സരിഗമാണ്. ഒരു സരി കൂടെ ആഡ് വരുന്നേ ഉള്ളൂ ഈ ലെസണിൽ. ജസ്റ്റ് ഒരു റൗണ്ട് നമുക്ക് വായിച്ചു പോവാം. ഇതാണ് ചതുരശ്ര ജാതി രൂപക താളം എന്ന് പറയുന്ന ലെസൺ. ഓക്കെ, ഇവിടെ നിന്നും ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് വായിക്കുന്നത് ബേസ് സ്ട്രിങ്ങിലും വായിക്കണം, പിന്നെ ബേസ് സ്ട്രിങ്ങിലും ടോപ്പ് സ്ട്രിങ്ങിലുമായിട്ട്, അതായത് 4 സ്ട്രിങ്ങിലുമായിട്ട് കോമ്പിനേറ്റ് ചെയ്ത് വായിക്കണം. അവിടെ വരുന്ന ഒരേയൊരു കണക്ഷൻ എന്ന് പറയുന്നത് പദനിസ പദ പദനിസ എന്ന് കഴിഞ്ഞാൽ, പിന്നെ ധനി ധനിസരി നിസ നിസരിക, ഈ ദായിൽ തുടങ്ങുന്നതും നീയിൽ തുടങ്ങുന്നതുമാണ് ആ കണക്ഷനിൽ വരുന്ന 2 സ്വരങ്ങൾ. പിന്നെ ബാക്ക് ടു സരി സരിഗമ എന്നുള്ള നോർമൽ നമ്മൾ വായിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ആ ഫസ്റ്റ് സ്ട്രിങ്ങിലും സെക്കൻഡ് സ്ട്രിങ്ങിലും നമുക്ക് വായിച്ച് പോവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് താളം എന്ന് പറയുന്നത് 5-ാമത്തെ താളമാണ്. ഓർഡറിൽ വരുന്ന 5-ാമത്തെ താളമാണ് നമ്മൾ 3-ാമത്തേതായിട്ട് വായിക്കുന്നത്. അതായത് തിശ്ര ജാതി ത്രിപുട്ട താളം. തിശ്ര ജാതി ത്രിപുട താളം. ഇതെന്തിനാണ് ഈ ഓർഡർ ഇങ്ങനെ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വായിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ലെസൺ ഉണ്ടല്ലോ, ആ ലെസൺ പെട്ടെന്ന് 1 by 1 അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ പോകുന്നു എന്ന ഒരു ഓർഡറിലാണ് നമ്മൾ ഈ ഒരു പുതിയൊരു ഓർഡർ നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ രീതി നോക്കിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് പറയും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പെട്ടെന്ന് 7 എണ്ണത്തിൽ നിങ്ങൾ കയറി പോകാൻ പറ്റുന്ന ഒരു രീതി ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സെക്ഷൻ പുതുതായിട്ട് ചെയ്തത്, ഈ ഒരു ഓർഡർ പുതുതായിട്ട് ചെയ്തത്. ഓക്കെ, ശരി. അടുത്തത് വരുന്നത് 7 സ്വരങ്ങളാണ്. അതായത് തിശ്ര ജാതി ലഘു ആദ്യത്തെ 3 എണ്ണം വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 2 ധൃതം, അതിന് 2 2 അങ്ങനെ 4 വരുന്നുണ്ട്. അങ്ങനെ 3 2 5 2 7 അങ്ങനെയാണ് ആ ഒരു
താളം സ്പ്ലിറ്റായി വരുന്നത്. തിയറി ക്ലാസ് പറയുമ്പോൾ ഇതെല്ലാം കുറച്ചുകൂടെ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഇത് വരുന്ന ലെസൺ എന്ന് പറയുന്നത് സ രി ഗ സ രി ഗ മ ഈ മൂന്നിനും ഈ സരിഗമ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓർഡർ എടുത്തപ്പോൾ നമുക്ക് ഒരു സരിഗമ വായിച്ച ഒരാൾക്ക് അടുത്ത് സരി സരിഗമ വായിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, സരി സരിഗമ വായിച്ച ഒരാൾക്ക് സരിഗ സരിഗമ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ നമ്മൾ ചെയ്യുന്നത്. പ്രാക്ടിക്കലിന് മാത്രം വേണ്ടിയാണ്, അല്ലാതെ ഇതിൻ്റെ തിയറിറ്റിക്കലായി നോക്കുമ്പോൾ ചിലപ്പോൾ ആ താളമായിരിക്കും ആദ്യം വരേണ്ടതൊക്കെ ഉണ്ട്. ഇത് 7 പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അതേ ഓർഡർ തന്നെ വായിച്ചോളൂ, അതിന് യാതൊരു വിരോധവും ഇല്ല. ഓക്കെ, നോ വി ആർ ഗോയിങ് ടു പ്ലേ ദി താളം തിശ്ര ജാതി ത്രിപുട്ട താളം ലഘു 3 ഒരു ദ്രുതം 2 അടുത്ത ദ്രുതം 2 സരിഗ സരി ഗമ തിശ്ര ജാതി ത്രിപുട താളം വരുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഓർഡറിലെ രണ്ടാമത്തെ താളമാണ്, അതായത് ചതുരശ്ര ജാതി മഠ്യ താളം. 10 ഇതിന് വരുന്നത്. ലഘു ധൃതം ലഘു ചതുരശ്ര ജാതി ആയതുകൊണ്ട് ലഘുവിന് 4, ധ്രുതത്തിന് 2, വീണ്ടും ലഘുവിന് 4, 4 2 4 എന്നാണ് ഇതിൻ്റെ താളത്തിൻ്റെ സ്പ്ലിറ്റേഷൻ വരുന്നത്. അപ്പോൾ ലെസൺ എങ്ങനെ വരുന്നു എന്ന് നോക്കാം. സരി ഗരി 4, സരി 2, സരി ഗമ, സരി ഗരി സരി സരി ഗമ. എന്തുകൊണ്ട് ഈ ഓർഡർ നമ്മൾ ഇവിടെ ഇട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ സരി സരിഗമ നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു രണ്ടാമത്തത്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു പുതിയ സംഭവം എന്ന് പറഞ്ഞാൽ 4 സ്വരങ്ങളിൽ സരി ഗരി എന്നുള്ള ഓർഡർ നമ്മൾ പുതുതായിട്ട് എടുത്തു കഴിഞ്ഞാൽ സരി സരിഗമ ഓൾറെഡി നമ്മൾ വായിച്ച് പ്രാക്ടീസ് ചെയ്ത് കാണും. അപ്പോൾ അത് എളുപ്പമായിരിക്കും. ഓക്കെ, അതായത് ചതുരശ്ര ജാതി മഠ്യ താളം. ാണ് ചതുരശ്ര ജാതി മഠ്യ താളം. ഓക്കെ, അടുത്ത താളം വരുന്നത് ചതുരശ്ര ജാതി ധ്രുപതാളം. ഇത് 14 വരുന്നത്. ഇത് നമ്മുടെ ഓർഡറിലെ ആദ്യത്തെ താളമാണ്. ഇതിന് വരുന്നത് ലഘു ധ്രുതം ലഘു ലഘു. സോ ചതുരശ്ര ജാതി 4 ആയതുകൊണ്ട് 4 2
നാല് നാല് എന്നിങ്ങനെയാണ് ഈ താളം വരുന്നത്. ഓക്കെ, ആദ്യത്തെ നാല് എങ്ങനെ വരുന്നു നോക്കാം. സരിഗമ. ഇപ്പം ഇത്രയും നമ്മൾ വായിച്ച എല്ലാം നമുക്ക് സരി സരിഗ സരിഗരി എന്നൊക്കെ വായിച്ചു. ഇപ്പം ഡാ നമ്മൾ അടുത്തൊന്നുണ്ട്. സരിഗമ ഗരി തിരിച്ചു വന്നു. സരിഗരി സരിഗമ ഇതാണ് നമ്മൾ കഴിഞ്ഞ വായിച്ചതിനേക്കാളും അല്പം കൂടെ എക്സ്ട്രാ സ്വരങ്ങൾ വരുന്നത്. എങ്കിലും ആ പാറ്റേൺ വൈസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. സരിഗരി സരി സരിഗമ നമ്മൾ അതിനകത്ത് വായിച്ചിട്ടുണ്ട്. ഓൾറെഡി സരിഗരി സരിഗമ വായിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സരിഗമ ഗരി സരിഗരി സരിഗമസരിഗമ ഗരിയാണ് ഒരു ആഡായിട്ട് നമുക്ക് വരുന്നത്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്റ്റായിട്ടൊന്നും നിങ്ങൾ നോക്കരുത്. നമ്മൾ പഠിച്ചിങ്ങനെ എന്ത് പറയും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകുമല്ലോ, അതിന് ഇത് കുറച്ച് ഹെൽപ്പ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ലെസ്സൺ നോക്കാം. ധ്രുപതാളം ചതുരശ്ര ജാതി 14 അക്ഷരം. മനോഹരമായ ലെസൺ അല്ലേ. കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കടലിൽ നമ്മൾ നോക്കിയപ്പോൾ അലയൊക്കെ ഇങ്ങനെ അടിച്ചു വന്ന് വീണ്ടും പോയി, പിന്നെയും ഒരു കൊച്ചല വന്ന് വീണ്ടും പോയി, ഇങ്ങനെ ആ ഒരു ഫീലുണ്ട് ആ ലെസണിന്. ഓക്കെ റൈറ്റ്, ഇത് എൻ്റെ പേഴ്സണലാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് താളം നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഡറിലെ നാലാമത്തെ താളമാണ്. അതായത് ജമ്പതാളം മിശ്രജാതി ജമ്പതാളമാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഇത്രയും താളത്തിൽ നിന്നും ഈ ജമ്പതാളം വായിക്കുമ്പോൾ 10 അക്ഷരമാണ് കേട്ടോ. ഈ താളം വായിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഒരു സ്വരം രണ്ട് കൗണ്ടിലേക്ക് നീണ്ടു പോകും. നമ്മൾ ആദ്യം പഠിച്ച പോലെ എന്ന്. അപ്പോൾ ആദ്യം ആയിട്ടാണ് നമ്മൾ ഈ സിംഗിൾ നോട്ടിൽ നിന്നും ഡബിൾ സ്ലറിലേക്ക് അതായത് ഡബിൾ സ്ട്രച്ചിലേക്ക് നമ്മൾ വരാൻ പോകുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ ലഘുവിന് മിശ്രജാതി ആയതുകൊണ്ട് 7 അക്ഷരമാണ്. സോ 7, ഒരു അനുദ്രുതമാണ് വരുന്നത്. അപ്പോൾ 1, അത് കഴിഞ്ഞ് ഒരു ദ്രുതമാണ് വരുന്നത്. 2, അങ്ങനെയാണ് 7+1+2 10 വരുന്നത്. ഓക്കെ, സരിഗ സരി സരി ഇതാണ് ആദ്യത്തെ ലഘുവിൽ വരുന്ന സെക്ഷൻ. സരിഗ സരി സരി ഗ ഒരു അനുദ്രുതം, മാ ഒരു ദ്രുതം. അപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഈ സ്പ്രിറ്റേഷൻ മനസ്സിൽ കണ്ടു വേണം വായിക്കാൻ. നമ്മളിങ്ങനെ സരിഗ സരി സരിഗ മാ എന്നിങ്ങനെ ഫ്ലാറ്റായിട്ട് എല്ലാം കൂടെ ചേർന്ന് പാടിപ്പോകരുത്. സരിഗ സരി സരിഗ മാ എന്ന് പാടി ശീലിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു മിശ്രജാതി ആണെങ്കിൽ എത്ര ലെങ്ത് ഉണ്ടാവും എന്നുള്ളത് ഈ പ്രാക്ടീസിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ അത് പതിഞ്ഞു വരും. നമ്മളറിയാതെ അത് പതിഞ്ഞു വരും. ഞാനും എൻ്റെ സാർമാരോടൊക്കെ ഇങ്ങനെ താളത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവരും 100% ആയിട്ട് അങ്ങനെ എടുത്തു തന്നില്ല. അവർ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കൂ, ഇങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കൂ,
അതിനകത്ത് വന്ന് വീണോളും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇറ്റ് ടേക്ക് ടൈമാണ്, അതിനകത്ത് വേറൊന്നുമല്ല, ഇറ്റ് ടേക്ക് ടൈം. അപ്പോൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ലെങ്ത് താനേ മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ ഓരോ സംഭവവും പഠിച്ചെടുക്കുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ അടുത്തത് മിശ്രജാതി ജമ്പതാളം ലസ. ഇതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോയിങ് ആണ്. അതായത് നമ്മൾ ഇപ്പം ഞാൻ ഹാഫ് ബോയ് ആണ് ഇടുന്നത് അല്ലേ, ഇങ്ങനെ ഇടുന്നുണ്ട്. ഈ ഹാഫ് ബോയ് എന്ന് പറയുന്നത് ഫുൾ ബോയുടെ ടു കൗണ്ട്സ് ആണ്. അതായത് വൺ ടു വൺ ടു വൺ ടു വൺ ടു എന്ന ബോയുടെ ഹാഫ് ആണ് ഇടുന്നത്, ഒരു കൗണ്ട് എന്ന് പറഞ്ഞ്. അതേപോലെ നമ്മൾ ഈ രണ്ട് കൗണ്ട് എന്ന് വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വൺ 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 ടു വൺ വൺ ടു വൺ വൺ ടു എന്ന് ബോ ഇടണം. അതായത് നമ്മൾ ഒരു കൗണ്ട് ഇടുന്നതിൻ്റെ നേരെ ഹാഫ് സ്പീഡ് മാത്രമേ രണ്ട് കൗണ്ട് വരുമ്പോൾ ഇടാവൂ. ആ കൗണ്ട് നിങ്ങളിപ്പോൾ വൺ വൺ ടു ഒരേ സ്പീഡിൽ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കും, വീണ്ടും അടുത്ത ബോ ഇടുമ്പോൾ ഇത് ഹാഫായി പോകും. അപ്പോൾ ബോ വന്നിട്ട് നമുക്ക് കർണാടിക് മ്യൂസിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെ ബോ സ്റ്റഡിയും ബോയ്ക്ക് വേണ്ടിയുള്ള ലെസൺസും ബോയെക്കുറിച്ചുള്ള തിയറിറ്റിക്കൽ അങ്ങനെയോ അല്ല, ലെസൺ വായിക്കുമ്പോൾ ഇങ്ങനെയും ബോ ഇടാവൂ, അപ്പ് ബോയ് ഇടാവൂ, ഷോർട്ട് ബോയ് ഇടാവൂ, സ്റ്റക്കറ്റ് ഇടാം, അങ്ങനെയൊന്നും നമുക്ക് റൂൾസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രോബ്ലം വന്നത്. ബോയിനെ കൂടെ കൺസിഡറേറ്റ് അല്ല ലെസൺസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ബേസിക് ലെസൺസിലെല്ലാം നമുക്ക് ഈ ബോയ്ക്ക് ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ. അപ്പം നമുക്ക് കുറച്ചുകൂടെ ബോ കയ്യിൽ വഴങ്ങും. ഇത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് അതുപോലത്തെ എല്ലാ മ്യൂസിക്കും ബ്ലെൻഡ് ചെയ്തൊക്കെ നമുക്ക് വായിക്കാൻ നോക്കുമ്പോൾ നമുക്ക് പല വെസ്റ്റേൺ ആയിട്ടുള്ള ചില ചില പീസസ് അങ്ങ് വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ അങ്ങനെ ഡീപ്പിലൊന്നും നോക്കണ്ട, ചെറിയ ചെറിയ പീസസ് അതുപോലെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രീഡം ഉണ്ടാകും. ആ ബോ നമുക്ക് ഭയങ്കര കൺട്രോൾ ആയിരിക്കും നമ്മുടെ കയ്യിൽ, എങ്ങനെ ഇടണം, എത്ര ഇടണം, എത്ര സ്പീഡിൽ ഇടണം, ഏത് ഏരിയയിൽ ഇടണം ബോയിൽ എന്നൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ ഒരു ഇത്രയും നോക്കിയിടണം എന്ന് പറയുന്നതിൽ. അപ്പോൾ വൺ ടു വൺ ടു എന്ന് പറയുന്നതിൻ്റെ ഹാഫാണ് ഞാനിപ്പോൾ ഇട്ട് കാണിക്കുന്നത്. വൺ 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 ഇത് രണ്ട് കൗണ്ട് വരുമ്പോൾ ഇതേ സ്പേസ് നിങ്ങൾ ഉപയോഗിക്കാവൂ, ഇത് കവിഞ്ഞ് അങ്ങോട്ടോ താഴോട്ടോ പോകാൻ പാടില്ല. വൺ ടു വൺ ടു വൺ ടു വൺ ടു ഇത് വന്നിട്ട് ഈ സ്പീഡിൽ നാല് കൗണ്ട് ഇടുന്നതിൻ്റെ ഹാഫാണ്. വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇതാണ് വരുന്നത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വി മൂവ് ഓൺ ടു ലാസ്റ്റ് അലങ്കാരം. ഇറ്റ് ഈസ് അടതാളം. ഖണ്ഡജാതി അടതാളമാണ് അടുത്തത് വരുന്നത്. അടതാളം 14 അക്ഷരമാണ് വരുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഘു ലഘു ധൃതം ധൃതം, ഖണ്ഡജാതി ആയതുകൊണ്ട് 5 + 5 2 + 2 ടോട്ടൽ 14 ആണ് വരുന്നത്. ഇതിന് എന്താണ് ഒരു സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മാക്സിമം വരുന്നത് തന്നെ ഡബിൾ കൗണ്ടാണ്, സിംഗിൾ കൗണ്ട് വളരെ കുറവാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ 5 സെക്കൻഡ് 5 പാർട്ട് എങ്ങനെ വരുന്നു നോക്കാം. ഫസ്റ്റ് 5 പാർട്ട് വരുന്നത് വന്നിട്ട് 1 2 2, അടുത്തത് വരുന്ന സെക്കൻഡ് ലഘുവിൽ വരുന്ന 5 എന്ന് പറഞ്ഞാൽ 2 1 2. ഇത് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ലെസൺ വായിക്കാൻ പറ്റും. 1 2 2 5 2 1 2 5 ദെൻ 2 2, ഇങ്ങനെയാണ് ഈ ലെസൺ വരുന്നത്. അത് നോക്കാം. സ രി ഗ സ രി ഗ ഇതാണ് ലെസൺ. മാ മാ
ഇതിൽ വരുന്ന ഒരേയൊരു നമുക്ക് വരുന്ന ഒരു എന്താ പറയും നമ്മൾ ഓർക്കാതെ വായിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അഞ്ചില് 2-1 എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല നമ്മൾ. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ആ ലെസൺ പഠിച്ച് മനസ്സിൽ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് വായിക്കാൻ പാടുള്ളൂ എന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എളുപ്പമാണ്. ഇതേ പാർട്ട് നിങ്ങൾ ഇപ്പുറത്തെ ഹാഫിലും കൂടെ പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴും പറയാറുള്ളതാണ് എല്ലാ ക്ലാസ്സിലും കേട്ടോ. പിന്നെ ഇത്രയും ഫാസ്റ്റ് പ്രാക്ടീസ് ചെയ്യരുത്, കുറച്ചുകൂടെ സരി ഗ മ എന്നേ വായിക്കാൻ പാടുള്ളൂ കേട്ടോ. അത് കുറേ നിങ്ങളുടെ കയ്യിൽ പെർഫെക്റ്റ് ആയതിനു ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആ ഫാസ്റ്റ് കയ്യിൽ വരുന്നതായിരിക്കും. ഇപ്പം ഓടാൻ നമ്മൾ ആരും പഠിപ്പിച്ചില്ല, നന്നായിട്ട് നടക്കാൻ പഠിപ്പിച്ചു. അത് കോൺഫിഡൻ്റ് ആയപ്പോൾ നമ്മൾ ഓടുക ചെയ്ത്. അതേപോലെ തന്നെ സ്ലോ നന്നായിട്ട് പെർഫെക്റ്റ് ആക്കുക, ഫാസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, അതിനുള്ള സമാധാനം വേണം. അപ്പോൾ അതൊക്കെ വായിച്ച് പെർഫെക്റ്റായിട്ട് ഫസ്റ്റ് സ്പീഡ് നമ്മൾ വായിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അലങ്കാരങ്ങൾ പെട്ടെന്ന് നമ്മൾ തീർത്തു, രണ്ട് ക്ലാസ്സുമുണ്ട്. പക്ഷെ കുറേ വായിക്കാനുണ്ട് അലങ്കാരം. അടുത്ത ക്ലാസ് നമുക്ക് ഈ അലങ്കാരത്തിൻ്റെ താളത്തിനെ കുറിച്ചുള്ള തിയററ്റിക്കലായിട്ടുള്ള നമുക്ക് ആവശ്യത്തിന് അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് തിയററ്റിക്കൽ നോളജ് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അടുത്തതായിട്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് അലങ്കാരത്തിൻ്റെ തിയറിയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ശിവകുമാർ, സബ്സ്ക്രൈബ് ചെയ്യുക.